വിജയിക്കാൻ ഒരു സിമ്പിൾ ഫോർമുല, ഓ ടി സ്ക്വയർ എം. ചെറുപ്പം മുതലേ നാം കേട്ടു വളർന്നൊരു പഴഞ്ചൊല്ലാണ്, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? എല്ലുമുറിയെ പണിയെടുക്കുന്നവരിൽ 80% ആളുകളുടെയും പല്ലും എല്ലും മുറിയുന്നതല്ലാതെ അവർ കാര്യമായിട്ടൊന്നും നേടുന്നില്ല. കഷ്ടിമുട്ടി കഴിഞ്ഞുപോകുന്നു എന്നു മാത്രം. എന്നാൽ അസാധാരണ വിജയങ്ങൾ നേടുന്നവരിൽ 80% പേരും കഠിനാധ്വാനികളല്ല എന്നതാണ് സത്യം. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് പറയുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ പഴഞ്ചൊല്ലുകളിലേറിയ ഭാഗവും പതിരായി മാറി. കാലഘട്ടത്തിനനുസരിച്ചു മാറുകയും കഠിനാധ്വാനം ചെയ്യാതെ ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കുന്ന ഫോർമുലയാണ് ഒ ടി സ്ക്വയർ എം എന്നത്. നാം ഇന്നു കാണുന്ന വിജയികളിൽ 80% പേരും ഈ ഫോർമുല അവർ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പകർത്തിയവരാണ്. എന്താണ് ഒ ടി സ്ക്വയർ എം എന്ന ഫോർമുല? താഴെ എഴുതി കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒ അദർ പീപ്പിൾ, ടി ടൈം, ടി ടാലൻ്റ്, എം മണി. ഒ ടി സ്ക്വയർ എം മറ്റുള്ളവരുടെ സമയവും ടാലൻറ്റും പണവും ബുദ്ധിപരമായി ഉപയോഗിച്ചവരാണ് ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ളവർ. ഇത് എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ സാധ്യമാകുന്നത് എന്ന് പരിശോധിക്കാം. വലിയ ഉദാഹരണങ്ങൾ പറയുന്നതിന് മുമ്പായി ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. എനിക്കറിയാവുന്ന രണ്ടു പേരാണ് സുരേഷും രവിയും. ഏകദേശം ഒരേ കാലയളവിൽ സർക്കാർ സർവീസിൽ ഒരേ തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചവർ. രണ്ടുപേരുടെയും ആഗ്രഹം സ്വന്തമായി ഒരു വീട് വാങ്ങണം എന്നാണ്. സുരേഷ് പ്രതിമാസം 5000 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിച്ചു. പണം സ്വരൂപിച്ച് ഒരു വീട് വാങ്ങണം എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ രവി ചെയ്തത് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് വീട് വാങ്ങി. പ്രതിമാസം 5000 രൂപ വീതം അടച്ചു. 20 വർഷം കഴിഞ്ഞപ്പോൾ രവി ലോൺ മുഴുവൻ അടച്ചു തീർത്തു. രവി ആകെ 12 ലക്ഷം രൂപ അടച്ചു. 1985 7 ലക്ഷം രൂപയ്ക്കാണ് വീട് വാങ്ങിയത്. 7 ലക്ഷം ലോൺ എടുത്തപ്പോൾ 12 ലക്ഷം അടയ്ക്കേണ്ടി വന്നു. എന്നാൽ 1985 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വീടും സ്ഥലവും കൂടി ഇന്ന് 1 കോടിയിലേറെ രൂപ മാർക്കറ്റ് വിലയുണ്ട്. എന്നാൽ കടം വാങ്ങിയാൽ മുടിഞ്ഞുപോകും എന്ന വിശ്വാസത്താലും കടം കയറി മുടിഞ്ഞവരുടെ കഥകളും കേട്ടു വളർന്ന സുരേഷ് 12 ലക്ഷം രൂപ 20 വർഷം കൊണ്ട് മാസം 5000 വീതം അടച്ചപ്പോൾ പലിശയും കൂട്ടുപലിശയുമായി നല്ലൊരു തുക സമ്പാദിച്ചു. പക്ഷേ ഇപ്പോഴും വീട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 1985 ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായി വസ്തുവിനും വീടിനും വില. ഇവിടെ രവി ചെയ്തതെന്താണ്? ബാങ്കിൻ്റെ പൈസ ഉപയോഗിച്ച് വീട് വാങ്ങാനുള്ള ബുദ്ധി കാണിച്ചു. ബാങ്കാണ് അദർ പീപ്പിൾസ് മണി. എന്നാൽ വളരെ കരുതലോടെ നിക്ഷേപിച്ച സുരേഷിൻ്റെ പണം കൊണ്ടുകൂടിയാണ് ബാങ്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കിയത്. രവിക്ക് അദർ പീപ്പിൾസ് മണി ഉപയോഗിക്കാൻ അറിയാം. വീട് വാങ്ങിയ കാര്യത്തിൽ മാത്രം ആയാൽ പോലും സുരേഷിന് അതറിയില്ല. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. ജീവിതത്തിൽ വലിയ നിലയിലെത്തിയവരിൽ ഭൂരിഭാഗം മറ്റുള്ളവരുടെ പണവും സമയവും ടാലൻറ്റും ബുദ്ധിപരമായി തങ്ങൾക്കനുകൂലമായി ഉപയോഗിച്ച് വളർന്നവരാണ്. ചില ഉദാഹരണങ്ങൾ പറയാം. ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം കമ്പനികളുടെയും ഉടമസ്ഥർ എന്നറിയപ്പെടുന്നവരുടെ മുതൽമുടക്ക് ആ കമ്പനിയുടെ മൊത്തം ആസ്തിയുടെ 1% താഴെയാണ്. എന്നു പറഞ്ഞാൽ 100 കോടി രൂപ മുടക്കി ഒരു കമ്പനി സ്ഥാപിച്ചാൽ അതിൻ്റെ സ്ഥാപകൻ്റെ ചിലവ് 1 കോടിയിൽ താഴെ മാത്രം. ബാക്കി ബാങ്കുകളും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും മ്യൂച്വൽ ഫണ്ട്സ് പൊതുജനങ്ങളിൽ നിന്ന് ഓഹരി ഇഷ്യൂ ചെയ്തും സംഘടിപ്പിക്കും. ഇനിയുമുണ്ട് രസം. 1 കോടി രൂപ മുതലാളി മുടക്കണമെന്നില്ല. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ് പണമുള്ള കുറേ ആളുകളെ കൂടെ കൂട്ടിയാൽ മതി. ഇവിടെ അദർ പീപ്പിൾസിൻ്റെ പണം കൊണ്ട് കമ്പനി തുടങ്ങി. രണ്ടാമത്തെ സംഗതി ടൈം ആണ്. ഇത്രയും വലിയ കമ്പനി നോക്കി നടത്താൻ മുതലാളിക്ക് സമയമില്ല. അതിനും വഴിയുണ്ട്. മിടുക്കരായ MBA പാസായ പയ്യന്മാരെ തലപ്പത്തിരുത്തിയാൽ മതി. അവർ കാര്യങ്ങൾ മുതലാളി നേരിട്ട് നോക്കുന്നതിനേക്കാൾ ഭംഗിയായി നോക്കിക്കോളും. അടുത്തത് ടാലൻ്റാണ്. സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതാണ് കമ്പനിയുടെ ജോലിയെങ്കിലും മുതലാളിക്ക് മരക്കച്ചവടമല്ലാതെ വേറൊന്നും അറിയില്ല. അതിനും വഴിയുണ്ട്. സോഫ്റ്റ്വെയർ വിദഗ്ധരായ കുറേ പേരെ മറ്റുള്ള കമ്പനികളിൽ നിന്ന് ഉയർന്ന ശമ്പളത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം.
സഹായത്തിന് കുറഞ്ഞ ശമ്പളത്തിന് കുറെ ബിടെക് പിള്ളേരെ ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് വഴി അപ്പോയിൻ്റ് ചെയ്യണം. 10 വർഷം കൊണ്ട് കമ്പനി പടർന്നു പന്തലിച്ചോടും. ഇതൊരു തമാശയായി തോന്നിയേക്കാം, എന്നാൽ കാര്യം സത്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇൻഫോസിസിൽ സ്ഥാപക അംഗങ്ങളായ NR നാരായണമൂർത്തിയുടെ ഓഹരി വിഹിതം വെറും 0.38% മാത്രമാണ്. നന്ദൻ നിലക്കേനിയുടെ വിഹിതം 0.93%. മറ്റൊരു സ്ഥാപക അംഗം ഷിബുലാലിൻ്റെ ഓഹരി വിഹിതം 0.06% മാത്രമാണ്. സ്ഥാപക അംഗങ്ങളിൽ പ്രമുഖനായ ക്രിസ് ഗോപാലകൃഷ്ണൻ്റെ ഓഹരി വിഹിതം 0.96% മാത്രമാണ്. ഇങ്ങനെ 1% താഴെ മാത്രം മുതൽ മുടക്കോടെ ഏതാനും ആളുകളുടെ സ്വപ്നത്തിൽ വിരിഞ്ഞതാണ് ഇൻഫോസിസ്. 1993 ഇൻഫോസിസ് ഓഹരി ഇഷ്യൂ ചെയ്തപ്പോൾ 100,000 രൂപ മുടക്കി ഇൻഫോസിസിൻ്റെ ഷെയർ വാങ്ങിയവരുടെ ഇന്നത്തെ ആസ്തി, ബോണസ്, ഷെയർ, അവകാശ ഓഹരികൾ, ഡിവിഡൻസ് തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ ഏകദേശം 25 കോടിയിൽ അധികമാണ്. ഇതൊക്കെ വലിയ ആളുകൾക്കുള്ള കാര്യങ്ങൾ. ഞങ്ങൾ ചെറിയ മനുഷ്യർ എന്തു ചെയ്യും? സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഉയരുന്ന ചോദ്യമാണ്. ഇതുപോലെ ഇല്ലെങ്കിലും വേറൊരു രീതിയിൽ എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാവുന്ന അടിസ്ഥാന ഫോർമുലയാണ് OT²M എന്നത്. വെയർ ദെയർ ഈസ് എ വിൽ, ദെയർ ഈസ് എ വേ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്താഗതി ഉപേക്ഷിക്കണം. നമുക്ക് ചില കഴിവുകളുണ്ട്, എന്നാൽ ചിലതില്ല താനും. അതുകൊണ്ട് ടാലൻ്റുള്ള കുറച്ചുപേരെ കൂട്ടുപിടിച്ചു വേണം ഏതു സംരംഭങ്ങളും തുടങ്ങാൻ. അത്തരത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റും ടാലൻ്റ് മാനേജ്മെൻറ്റും വിജയകരമാക്കുവാൻ കഴിയും. ഇത്രയും ഉണ്ടായാൽ പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ് മണി. നല്ല ഒരു സംരംഭം ആണെങ്കിൽ സഹായിക്കാൻ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. 25 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടും. ലോൺ നൽകാൻ KFC, KSIDC തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ന്യൂ ജനറേഷൻ ബാങ്കുകൾ ലോൺ നൽകാൻ പ്രത്യേക വിങ്ങുകളും ലോൺ ആവശ്യമുള്ളവരെ ക്യാൻവാസു ചെയ്യാൻ എക്സിക്യൂട്ടീവുകളെയും നിയമിച്ചാണ് ലോൺ നൽകുന്നത്. ബാങ്കുകളിൽ ധാരാളം ഡെപ്പോസിറ്റുകൾ ലഭിക്കുന്നുണ്ട്. അത് തിരിച്ചു കിട്ടുവാൻ സാധ്യതയുള്ളവർക്ക് കടം കൊടുത്താൽ മാത്രമേ ബാങ്കുകൾക്കും നിലനിൽപ്പുള്ളൂ എന്ന കാര്യം മറക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നത് നെഗറ്റീവ് ചിന്താഗതികൾ ആയിരിക്കും. ഒരു സ്ഥാപനം തുടങ്ങാൻ നിരവധി തയ്യാറെടുപ്പുകൾ വേണം, ലോൺ അത്ര എളുപ്പത്തിൽ കിട്ടില്ല തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വന്നേക്കാം. അവയ്ക്കെല്ലാം പരിഹാരങ്ങളുമുണ്ട്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതി ലഭിക്കുന്നതിന് ഇപ്പോൾ സിംഗിൾ വിൻഡോ സംവിധാനമുണ്ട്. ഈ സിംഗിൾ വിൻഡോ സംവിധാനത്തിൽ കൂടി 1 മാസത്തിനകം അനുമതി ലഭിക്കുകയോ അപേക്ഷ നിരസിക്കുകയോ ചെയ്തതായി അറിയിപ്പ് ലഭിച്ചില്ല എങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കി നിങ്ങൾക്ക് സംരംഭകത്വം തുടങ്ങാവുന്നതാണ്. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. വലിയ അവസരങ്ങളും സാധ്യതകളുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസരങ്ങളും സാധ്യതകളും ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ് OT²M. എല്ലാവർക്കും വിജയാശംസകൾ. പ്രിയമുള്ള പ്രേക്ഷകരെ, എഡ്യൂക്കേഷൻ, കരിയർ, മോട്ടിവേഷൻ തുടങ്ങിയവയിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മണിടെക് മീഡിയ തുടങ്ങിയിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ പേരും വിലാസവും വാട്സപ്പ് നമ്പരും ഇനി പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ അംഗത്വം നൽകുകയുള്ളൂ. മൊബൈൽ നമ്പർ 7907536093. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുടങ്ങാതെ കാണുന്നതിനു വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നത് മറക്കാതിരിക്കുക. മണിടെക് മീഡിയയിലേക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ടി നസീർ ഖാൻ സാഹിബ്, റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസർ. മൊബൈൽ നമ്പർ 7907573609. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് മണിടെക് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.